സിസ്റ്റർ അഭയയുടെ തലയ്ക്ക് പിന്നിലെ മുറിവുകൾ കിണറ്റിലിടും മുൻപ് ഉണ്ടായതാണ് എന്ന് ഫോറൻസിക് വിദഗ്ധൻ ഇന്ന് മൊഴി നൽകി രാജസ്ഥാനിലെ മെഡിക്കൽ കോളേജിലുള്ള ഫോറൻസിക് മേധാവി ഡോക്ടർ പഥക്കാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത് തിരുവനന്തപുരം സി ബി ഐ കോടതിയിലാണ് പഥക് മൊഴി നൽകിയത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു പഥക്കിൻ്റെ മൊഴി കോടതി രേഖപ്പെടുത്തിയത് ഡോക്ടർ പഥക് പറയുന്നത് ഇപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ അഞ്ചിന് താനാണ് ഡെമ്മി പരീക്ഷണം നടത്തിയത് അഭയ എങ്ങനെ കിണറ്റിൽ വീണു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഡെമ്മി പരീക്ഷണം താനാണ് നടത്തിയത് യഥാർത്ഥ മനുഷ്യൻ്റെ അസ്ഥി കൂടം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഡെമ്മി പരീക്ഷണം നടത്തിയത് അങ്ങനെ അഭയയുടെ നീളവും അതേപോലെ തന്നെ ഭാരവും ഒക്കെയുള്ള കൃത്യമായ ഡെമ്മിയാണ് താൻ പരീക്ഷിച്ചത് അത്തരമൊരു ഡെമ്മി പരീക്ഷണത്തിൽ ആണ് കിണറ്റിലിടുന്നതിന് മുൻപാണ് മുറിവ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് എന്നായിരുന്നു ഇന്ന് പതക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഴി അതായത് അഭയെ തലയ്ക്കടിച്ച് കൊന്ന് കിണറ്റിലിട്ടതാണ് എന്ന് ചുരുക്കം അല്ലാതെ കിണറ്റിൽ വീണതിന് ശേഷം ഉണ്ടായ മുറിവല്ല അതിനു മുൻപാണ് ഈ മുറിവുണ്ടായത് എന്നാണ് പതക് ഇന്ന് സി കോടതിയിൽ മൊഴി നൽകിയത് അത് തനിക്ക് കൃത്യമായ ബോധ്യപ്പെട്ട കാര്യമാണ് ശാസ്ത്രീയമായ പരീക്ഷണമാണ് അന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ അഞ്ചിന് ശാസ്ത്രീയമായി തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് അന്നത്തെ ഡെമ്മി പരീക്ഷണം താൻ നടത്തിയത് അതുകൊണ്ട് തന്നെ തനിക്ക് കൃത്യമായി പറയാൻ കഴിയും കിണറ്റിലിടുന്നതിന് മുൻപ് ഉണ്ടായ മുറിവുകളാണ് ആഴത്തിലുള്ള മുറിവുകളാണ് തലയ്ക്ക് പിന്നിൽ അഭയയ്ക്ക് ഏറ്റിരുന്നത് എന്ന് ഏതായാലും ഒരു സമയമത്രയും വിചാരണ സമയം അത്രയും പ്രതിയായ രണ്ടാം പ്രതിയായ സ്റ്റെഫി കൊന്ത കൊന്ത ജപിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു കോടതിയിൽ പ്രതി കൂട്ടിൽ നിന്നുകൊണ്ടായിരുന്നു സ്റ്റെഫി സിസ്റ്റർ സ്റ്റെഫി കൊന്ത ജപിച്ചുകൊണ്ട് ഇരുന്നത് മറ്റേ ഒന്നാം പ്രതിയായിട്ടുള്ള ഫാദർ തോം കോട്ടൂരാകട്ടെ അദ്ദേഹം വളരെ നിർവികാരനായി കാണപ്പെട്ടു ഇത്തരം മൊഴി നൽകിയപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കോടതിയുടെ വിചാരണ അവസാനിച്ചത്